നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി MR സ്പോർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു നൈജീരിയൻ സൂപ്പർ വിദേശ താരം വരാൻ പോകുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും ISLനെക്കുറിച്ചുമുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മലയാളി താരമായ VP സുഗേർ വരാൻ പോകുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടിരുന്നു. എന്നാലിപ്പോൾ അതിന് കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് നോക്കിയാൽ താരത്തിനെ എത്തിക്കാൻ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രമം നടത്തുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC നിന്ന് ഒരു 1 ട്രാൻസ്ഫർ ഫീ കൊടുത്തായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ എത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും VP സുഗേർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചെന്നൈയിൻ FC താരമായ റഹീം അലി ചെന്നൈയിൻ FC വിടുമോ എന്ന് ഒരു ആരാധകൻ മാർക്കസ് മർഗളാവിനോട് ചോദിച്ചത് നോക്കുമ്പോൾ മാർക്കസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, താരം ടീം വിട്ടാലും അതിശയിക്കാനില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കും. ജംഷപ്പൂർ FC താരമായ ഡാനിയൽ ചീമ ജംഷപ്പൂർ FC വിടുമോ എന്ന് മാർക്കസിനോട് ഒരു ആരാധകൻ ചോദിച്ചു. അപ്പോൾ മാർക്കസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്തായാലും ജംഷപ്പൂർ FC കോച്ച് ഇതുവരെയായിട്ടും സൈൻ ചെയ്തിട്ടില്ല, എന്തായാലും കോച്ച് സൈൻ ചെയ്തതിന് മാത്രം ശേഷമേ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലെന്നാണ് ഇപ്പോൾ മാർക്കസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജംഷപ്പൂർ FC വിടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡാനിയൽ ചീമ അപ്പോൾ ജംഷപ്പൂർ FC തന്നെ തുടരാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും സന്തോഷ വാർത്തയേകിക്കുള്ള ഒരു ന്യൂസാണ്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ വിദേശ താരം വരാൻ പോകുന്നു. അതും ഒരു നൈജീരിയൻ സൂപ്പർ താരം തന്നെയാണ്. ഓഗ്നി ഒനാസി എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വമ്പൻ വിദേശ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീമുമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ചർച്ചയിലാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരം എത്താൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റും കാണിക്കുന്നത്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി കണക്ക് കാണിച്ചില്ലെങ്കിൽ പോലും താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഈ നൈജീരിയൻ താരം സെൻട്രൽ മിഡ്ഫീൽഡറും അതേപോലെ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറുമായിട്ടാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാധകരെല്ലാം താരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കമൻറ്റ് ബോക്സിൽ കം ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കമൻ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും താരത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.